So guys, and welcome back. Hello guys, welcome back. So guys, and welcome back. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ആരാണ് ബെസ്റ്റ് പ്ലെയർ എന്ന് കണ്ടെത്തുകയാണ്. അതായത് ഞങ്ങൾ എല്ലാവരും ഓരോ കളി ഒറ്റയ്ക്ക് കളിക്കും. എല്ലാ കളിയും 5-5 ഗോളിൽ വെച്ചാണ്. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്ന ആൾ ജയിക്കുമോ അതോ എതിരായിട്ട് കളിക്കുന്ന 3 പേര് ജയിക്കുമോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് കളിക്കുന്നത് ടോം. ലെറ്റ്സ് ഗോ. അവൻ തന്നെ. ടോമും ഞാനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അവനാണ് ബെസ്റ്റ് പ്ലെയർ, ഞാനാണ് ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞു. അതിനുള്ള ഉത്തരം ഇന്ന് നമുക്ക് കിട്ടും. ടോം അഭിജിത്തിനെയും കെവിനെയും ഡ്രിബ്ലിയാൻ ശ്രമിച്ച് വന്ന പോലെ തിരിച്ചു കഴിഞ്ഞു. എന്നിട്ട് കെവിന്റെ കാര്യത്തിൽ പന്ത് അടിച്ചിട്ട് എനിക്ക് തിരിച്ച് പാസ് വരുന്നു. ടോമെ നമ്മൾ ഒരു ടീമല്ല എന്ന് ഓർക്കണം. ഞാൻ ടോമിനെ ഡ്രിബിൾ ചെയ്യാതെ അൺസെൽഫിഷ് ആയി കെവിന് പാസ് എടുക്കുന്നു. കെവിൻ അത് തിരിച്ച് പാസ് ഇട്ടാതെ സെൽഫിഷ് ആയി ഷോട്ട് അടിച്ച് ടോം അത് ഡിഫെൻഡ് ചെയ്യുന്നു. ഓ നൈസ്. ടോം കേറുന്നു. ടോം എന്തെങ്കിലും ചെയ്യും. മരം ഒരു വരമാണ്, പക്ഷേ ഇവിടെ മരം ഒരു പണിയാണ്. ഓക്കെ, ടോമിനെ അഭിജിത്ത് എന്നാ ഓക്കെ. ടോം കെവിനെ അങ്ങനെ ഡ്രിബിൾ ചെയ്ത് കയറിക്കൊണ്ട് പോകുന്നു. അഭിജിത്ത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നു. എനിക്കത് കിട്ടിയില്ല. ഞങ്ങളെല്ലാവരും ടോമിൻ്റെ പുറകെ ഓടി. ടോം അത് എന്തിനും അങ്ങനെ അടിച്ചത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആ ബോൾ കിട്ടി. ഞാൻ എന്താണ് നടക്കുന്നത്? നിങ്ങൾ ഓടി കളിയടാ അന്ന് അല്ലെങ്കിൽ കളി. ഓക്കെ, ഞാൻ ഡ്രിബിളിയെ ശ്രമിക്കുകയാണ് തോന്നുന്നു. ഞാൻ ഒരു പാസ് ഇട്ടു കെവിനെ. കെവിനെ തിരിച്ച് പാസ് ഇട്ടോളൂ. അപ്പം എനിക്ക് തിരിച്ച് പാസ് ഇട്ടു. ഓക്കെ, ഞാൻ ഡ്രിബിളിയെ ശ്രമിക്കുന്നുണ്ട്. പരമാവധി സമയം എടുക്കുകയാണ് ഞാൻ. അങ്ങനെ എൻ്റെ ഷോട്ട്. ഗോൾ. നിങ്ങളിത് കാണുക. കെവിൻ ബാവോ. ഓക്കെ, അങ്ങനെ ടോം കെവിനെ ഡ്രിബിൾ ചെയ്തു. പിന്നെ എടുത്തിട്ടു. ഓക്കെ, ആദ്യത്തത് കെവിന് പാസ് ഇട്ടു. കെവിനെ ഓടി പിടിച്ചടി. ഗോൾ. കളികാരങ്ങൾ നിലയ്ക്കും സമയം. ടോം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കെവിന് പന്ത് കിട്ടുന്നു. കെവിനെ അടിച്ചിരിക്കും. ടോം 7-7. ഗോൾ. ടോം കെവിനെ ഡ്രിബിൾ ചെയ്യുന്നു. അദ്ദേഹത്തിന് ഡ്രിബിൾ ചെയ്യുന്നു. പക്ഷെ ഞാനെന്ന് പറയുന്ന ഒരു തന്നെ അവിടെ ഉണ്ടല്ലോ. ഞാൻ ആ പോലെ കെവിന് പാസ് കൊടുക്കുന്നു. കെവിന് ഇത് ഷോട്ട് എടുത്ത് കളയുന്നു. വെരി നൈസ്. ഞാൻ മുടിയൊക്കെ ചിക്കി പതുക്കാണ് വരുന്നത്. ഞാൻ ടോമിന് ഡ്രിബിൾ. ടോം എന്തൊക്കെയും കാണിക്കും. ടോം ഇങ്ങനെ കെവിനെ ഡ്രിബിൾ ചെയ്യാൻ നോക്കുന്നതിന് പകരം അഭിജിത്തിന് ഡ്രിബിൾ ചെയ്യുന്നത്. മുന്നോട്ട് ഓടുകയാണ്. മുന്നേറുകയാണ് ടോം. പക്ഷേ ടോമിന് ആരും അവിടെ വഴി തന്നെ. അഭിജിത്ത്. ടോം ആദ്യത്തെ കളി ഒറ്റയ്ക്ക് കളിച്ച് തോറ്റു. അടുത്തത് എൻ്റെ ടേണാണ്. ഞാൻ ജയിക്കുമല്ലോ. യെസ് എന്നാണ് പറഞ്ഞത്. ടോം ഞാൻ ജയിക്കുമല്ലയോ. അങ്ങനെ സ്വയം ഗോട്ടെന്ന് പറയുന്ന എൻ്റെ കയ്യിൽ ബോൾ കിട്ടി. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ കളിക്കുന്നത്. ഞാൻ കളി തുടങ്ങി. ടോമിനും കെവിനും ഡ്രിബിളും എല്ലാവരും ഡ്രിബിൾ ചെയ്ത് ഷോട്ട് അടിക്കാൻ പറ്റണം. ഷോട്ട് അടിച്ചത് ക്രോസ് ബാർ. നൈസ് നൈസ് സ്റ്റാർട്ട് ബൈ ദേ. ടോം കെവിന് പാസ് ഇട്ടു. അത് ആ ബോൾ ഞാൻ വിൻ ചെയ്തു. ഞാൻ ഗോൾ കീപ്പർ. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഗോൾ കീപ്പറാണ്. അതുകൊണ്ട് ബോൾ കൈ കൊണ്ടെടുത്ത് ഞാൻ ഓടുകയാണ്. കാലിലാണ് ഇപ്പോൾ ബോൾ. അങ്ങനെ ഞാൻ ടോമിനെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു. കമോൺ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. ഞാനിങ്ങനെ ടോമിനെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവനെ ഞാൻ മാറ്റി നിർത്തി. ടോം കാല് കടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ടോമിൻ്റെ കാലം തട്ടി. നല്ല അങ്ങനെ ഇടയ്ക്ക് ഞാൻ എന്നെ പൊക്കി പറയുന്നത് ഞാൻ ഇയ്യോ എന്നെ അടിപൊളി ഡ്രിബ്ലിങ്ങിനുള്ള സ്റ്റാർട്ട് ശ്രമമായിരുന്നു. ഓക്കെ, ടോമിനെ മാറ്റി. ആ കെവിനെ മാറ്റി. അതിൻ്റെ ഷോട്ട്. ഗോൾ. നിങ്ങൾ ഇത് കാണുക. ഇത് കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. അവിശ്വസനീയം. അങ്ങനെ കെവിൻ്റെ ഒരു പാസ്. ടോം അത് ഗോൾ. ഒന്നാമത് അവന് ബോധമില്ലായിരുന്നു. ഇപ്പം അവിടെ അടിച്ചോടുള്ള ബോധം കൂടെ പോയിക്കോളാം. ഞാൻ കെവിനെ കേക്കിട്ട് മുന്നേറുന്നു. ടോമിനെ മാറ്റി ഷോട്ട് അഭിജിത്ത് സേവ് ചെയ്തു. അങ്ങനെ സേവ് ചെയ്യാനൊക്കെ അറിയാമെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഓക്കെ, ഞാനങ്ങനെ കെവിനെ ഡ്രിബിൾ ചെയ്ത് മാറ്റി. കെവിനെ ഓടി വന്ന് പിടിക്കും ഇങ്ങനെ മടുത്ത് നിൽക്കാതെ. അങ്ങനെ ടോമിനെ മാറ്റി ഷോട്ട്. ഗോ. ഇതൊക്കെ എന്ത് നിസ്സാരം. ഓക്കെ, അങ്ങനെ കെവിൻ ബോള് ഹാൻഡ് ബോൾ ഇട്ടു. വെരി നൈസ്. ഇല്ലെങ്കിൽ അത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത് ഗോളായിരുന്നു. അതുകൊണ്ട് അഫ്രീക്കയ്ക്ക് അടിച്ച് കെവിൻ അത് അഭിജിത്തിന് കൊടുക്കാൻ ശ്രമിച്ചു. പിന്നെ മരം ഒരു പണി അത് പിടിച്ച് ഡിഫെൻഡ് ചെയ്തു. ഓക്കെ, ഞാനിങ്ങനെ കെവിനെ മാറ്റി നിർത്തി. ടോമിനെ മാറ്റിയാൽ അത് നല്ല കാര്യമായിരിക്കും. അങ്ങനെ ടോമിനെ മാറ്റാൻ തന്നെ ഞാൻ അവിടെ കണ്ട് ഡാൻസ് കളിക്കുകയാണ്. കെവിൻ ഇടയ്ക്കത് കയറി വരുന്നുണ്ട്. ആ ടോമിൻ ഡിഫെൻഡ് ചെയ്തു. കെവിനെ അങ്ങ് ഞാൻ മാറ്റി നിർത്തി. ഓക്കെ, കാഴ്ച കാണാൻ നിൽക്കുന്ന ടോമിനെ ഞാൻ മാറ്റി. നാണം കിട്ടി. നാണം കിട്ടി. ഇനി ചിരിച്ചിട്ടെന്നാ കാര്യം. നാണം കിട്ടില്ലേ. അങ്ങനെ ട്രിബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നിന്ന് ഷോട്ട് അടിക്കണം മോനെ. ആ അഭിത സേവ് ചെയ്തു. ഓ വെരി നൈസ്. ഇപ്പുറത്ത് അത് സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് കബോണ. ആ ഗോളായില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാലുകൊണ്ട് മര്യാദയ്ക്ക് അങ്ങ് അടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കെവിന് എനിക്കല്ല, കെവിന് ആർക്കോ പാസ് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ തേങ്ങ അത് പിടിച്ചെടുത്തു. ഓക്കെ, ഞാൻ ആ ബോൾ പിടിച്ച് പരമാവധി സമയമെടുത്ത് കെവിനെ ഡാൻസ് കളിച്ച് മാറ്റി. ഐ മീൻ ഒരു വളവെടുത്ത്. ഐ മീൻ ഒരു ടേൺ എടുത്തു. ഓക്കെ, അങ്ങനെ
നൈസ് നട്ട്മെഗ് ബ്രോ. ഓക്കെ, ഞാൻ കെവിനെ അങ്ങനെ മാറ്റി നിർത്തി ഞാൻ ഓടുകയാണ്. വേണമെങ്കിൽ എനിക്ക് ഒറ്റ ഓടത്തിൽ അതങ്ങ് അടിച്ച് വലയിൽ എത്തിക്കാം. ഞാൻ ടോമിനെ മാറ്റി ഷോട്ടോ. ഞാൻ പറഞ്ഞുമരികം, ഇതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ തന്നെ പറയാം, മാസ്മരികം പോയി. അങ്ങനെ കെവിനെ ഞാൻ മാറ്റി നിർത്തുകയാണ്. ടോമിനെ ട്രിപ്പിൾ ചെയ്തു. കെവിൻ എന്നെ ട്രിപ്പിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ടോമിന് പാസ് ഇടുന്നതിന് പോലെ എന്നെ ട്രിപ്പിൾ ചെയ്യാൻ അങ്ങനെ പോയി മരത്ത് പോയി ഇടിച്ചു. അതുപോലെ ഞാൻ എടുത്തു. ഞാൻ അബിയെ തന്നെ മുമ്പിൽ പക്ഷെ പുറകിലുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. അവന് നഡ്മകയെ ശ്രമിക്കാൻ നാണം കിട്ടു. പക്ഷെ ഞാൻ ഇപ്പം എന്ത് ചെയ്യുന്നു? നഡ്മക, ഓ മൈ ഗോഡ്. ഇന്ന് എന്റെ ദിവസം. ഇന്ന് കെവിൻ മെഗ് വഴങ്ങിക്കൊണ്ടേ ഇരിക്കുക. നിലവിൽ രണ്ടാമത്തെ ഓയ്യടാളിയാ, പറഞ്ഞെടുക്കുന്നതിന് മുമ്പ് മൂന്ന് മെഗാവും വഴങ്ങിയത്. പക്ഷെ പാവം കൊച്ച്. ഓക്കെ, അങ്ങനെ ടോമിന് കെവിൻ പാസ് ഇട്ടവനെ കിട്ടിയില്ല. ഞാൻ ആ ബോളും കൊണ്ട് ഇങ്ങനെ മുന്നേറുകയാണ്. ഒരു ഗോളും കൂടെ അടിച്ച് കളി അങ്ങ് ഫീൽ ചെയ്യും. ഓക്കെ, ടോമിനെ മെഗിയാണെങ്കിൽ അഭിജിത്തിനെ ഞാൻ നടന്നു കളിച്ചു. നൈസ്. അങ്ങനെ കെവിൻ ആ ഷോട്ട് അടിച്ചു, പക്ഷെ ഞാൻ ഡിഫെൻഡ് ചെയ്തു. എനിക്ക് ആ ബോളും കൊണ്ട് എന്ത് വേണേലും കാണിക്കാം. ഐ മീൻ എനിക്ക് ഗോൾ അടിക്കാം. അങ്ങനെ ഞാൻ ആ ബോളും കൊണ്ട് പോകുന്നതിന് മുമ്പ് കെവിൻ എന്നെ ഡ്രിബിൾ ചെയ്ത് മുന്നേറി. പക്ഷേ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ പ്രതീക്ഷ. ഓക്കെ, പറ്റിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കെവിനെ സോറിടാ മോനെ. അങ്ങനെ കളി അങ്ങ് സീൽ ചെയ്യടാ. കളി അങ്ങ് തീർത്തായാലും ഒരു അഞ്ചൊരു ഗോളും കൂടെ അടി. അപ്പം 5-1 ഞാൻ ജയിക്കൂലി. എന്താ മെഗ് അടിക്കാൻ നോക്കി സമയം കളയുന്ന ഗോൾ അടി. ഗോൾ, അത് നട്മഗ്. എന്റെ കർത്താവേ, അടിപൊളി. അങ്ങനെ അഭിജിത്ത് ടോമിനെ വെട്ടിച്ച് അങ്ങ് കയറുകയാണ്. പക്ഷെ ആ ബോൾ എനിക്ക് കിട്ടിയില്ല, ടോമിന് കിട്ടി. ടോമസ് കെവിന് പറഞ്ഞു ഗോൾ. ഓക്കെ, ഇത് സിമ്പിൾ മാച്ച് ആയിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഓക്കെ, ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഓ ഹോ, കൊള്ളാടാ മോനെ, കൊള്ളാം കൊള്ളാം. അതെന്താണ് അവിടെ ഫ്രീക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, കെവിൻ ടോമിന് പാസിട്ടു, ടോം എനിക്ക് പാസിട്ടു. ഞാനത് ടോമിന് തിരിച്ച് പറ്റു. ഗോ, ഇതാണ് പിന്നെ നമ്മൾ പരമാവധി വിട്ടുകൊടുക്കും കേട്ടോ. പക്ഷേ അവനതെല്ലാം ഉപയോഗിക്കണം. ടോം എനിക്ക് ബാക്ക് പാസ് ഇട്ടു. ഞാനിത് സ്കില്ലിലൂടെ എടുത്തു. പിന്നെ അവനെ മാറ്റി നിർത്തി. എനിക്ക് വേണമെങ്കിൽ അത് ഗോൾ അടിക്കായിരുന്നു. പിന്നെ കുറച്ച് സമയം ഇന്ന് കളിക്കാമെന്ന് ഓർത്ത് അടിച്ചു കൊടുത്തത്. അങ്ങനെ കെവിനെ അടിപൊളി അടിപൊളി ചെറിയ ത്രോയിൻ ഞാൻ ടച്ച് എടുത്ത് വെക്കുന്നു. ഓക്കെ, അഭിജിത്ത് ടോമിനെ ട്രിപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് കിട്ടും. ഞാനപ്പോൾ കെവിന് കൊടുത്തിട്ട് ഗോൾ. ടോമിന് വിട്ട് കൊടുത്തു. സ്കൂളിലെത്തി എന്ന് ഞാൻ പറയുന്നു. അഭിജിത്ത് ഉയ്യോ, ഗോൾ അടിക്കും. അവിടെ ആരും ഇല്ല കേട്ടോ. റോക്കറ്റ് വരുന്നു. മിസൈൽ പോയ പോലെ ഞാൻ അവനെ പോയി കൊന്നടാ. ഒന്നും പറ്റി കാണൂലായിരിക്കുമല്ലോ അല്ലേ. എന്തിനാണ് അലർന്നെ? അഭിജിത്തിന്റെ പെനാൽറ്റി ഗോളായില്ല. സേവ്. ഓ മൈ ഗോഡ്. ഞാൻ ടോമിന് വാങ്ങി. ടോം കെവിന് കൊടുത്തു. കെവിന് ഗോൾ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ പ്ലെയറിൻ്റെ മാച്ചാണ്. ഇതോടെ മനസ്സിലാവും ആരാണ് ബെസ്റ്റ് പ്ലെയർ എന്ന്. നിലവിൽ ഞാനാണ് ആകപ്പാടെ ജയിച്ച് നിൽക്കുന്നത്. മറ്റാർക്കും ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കാൻ പറ്റിയില്ല. ഓക്കെ, ടോം ബോളും കൊണ്ട് ഡ്രിബിളൊക്കെ ചെയ്ത് എനിക്ക് പാസ്. ഞാൻ വാ തുറന്ന് വെക്കരുത് ഈച്ച ചാടും. ഓക്കെ, ഞാൻ കെവിനെ മാറ്റി. ഓക്കെ, അടിക്കാവായിരുന്നു. പിന്നെ കൊച്ചായതുകൊണ്ടാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത് പെട്ടെന്ന് തോപ്പിക്കാതിരിക്കാൻ വേണ്ടി. ടോം ആ ബോൾ എനിക്ക് തരണം. അവന് പൊക്കിയാൻ കിട്ടു. അഭിയത്തിന് കിട്ടി. അഭിയത്ത് അത് ഗോളടി. ഞാൻ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അവനത് കേട്ടില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ല. കെവിൻ്റെ ഷോട്ട് നടന്നില്ലെന്നോ? ഒന്നും നടന്നില്ല. ഓക്കെ, ഞാൻ അവനെ ഡ്രിബിൾ ചെയ്തു. കണ്ടോ കണ്ടോ, നമ്മൾ കളി അവിടെ നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താണാവോ സംഭവിക്കുന്നത്? ടോം എനിക്ക് തിരിച്ച് പാസിട്ടു. ഞാൻ മടുത്തോണ്ട് ഞാൻ ഗോളടിക്കുക. ഗോൾ. കെവിൻ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് ബോൾ കൊണ്ട് ഓടുന്നു. ടോമിനെ ഡ്രിബിളിൽ ശ്രമിച്ചു. പക്ഷെ ടോം ആ ബോൾ പിടിച്ചെടുത്തു. നൈസ്. ടോം എനിക്ക് ബാക്ക് പാസ് ഇട്ടു. ഞാൻ ആ ബോൾ പിടിച്ചു. കെവിൻ എന്തോ പറയുന്നു, അത് നമുക്ക് കേൾക്കാം. സമ്മതിക്കുവാണോ?
ഗൈസ്, ഞാൻ ഒറ്റയ്ക്ക് കളിച്ച് എല്ലാരെയും തോൽപ്പിച്ചു. നിങ്ങൾ കമന്റ് ഇടൂ. ബൈ ബൈ. ആരെ വിളിക്കണം? അത് ശരിയല്ല. ബൈ ബൈ.